മോഹൻലാലിനെ നായകനാക്കി ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യാനിരുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായിരുന്നു രണ്ടാം ഊഴം. സിനിമയ്ക്കായി മലയാളത്തിൻ്റെ പ്രിയ തിരക്കഥാകൃത്ത് എം ഡി വാസുദേവൻ നായർ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ സിനിമ നടക്കാതെ പോയി. പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരുന്ന ഒരു ചിത്രമായിരുന്നു രണ്ടാം ഊഴം. ലാലിൻ്റെയും മേജർ പ്രൊജക്റ്റായിരുന്നു രണ്ടാം ഊഴം. അതുകൊണ്ട് തന്നെ സിനിമ നടക്കാതെ പോയതിൽ പലരും നിരാശരാണ്. എന്നാൽ സിനിമ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല എന്ന പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത്. എം ഡിയുടെ ജന്മദിനത്തിൽ ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനകൾ ലഭിക്കുകയുണ്ടായി. എന്നാൽ ശ്രീകുമാർ മേനോന് പകരം മറ്റൊരു സംവിധായകനായും ചിത്രം ഒരുക്കുക എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. മോഹൻലാലിന് പുറമെ മമ്മൂട്ടിയും തുല്യ പ്രാധാന്യമുള്ള ഒരു വേഷം ചിത്രത്തിൽ കൈകാര്യം ചെയ്യും എന്നും അറിയുന്നു. നേരത്തെ അമീർ ഖാനെ നായകനാക്കി മഹാഭാരതം എന്ന സിനിമ റിലയൻസ് നിർമ്മാണ കമ്പനി ബോളിവുഡിൽ ഒരുക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ ആ ചിത്രവും ഏറെക്കുറെ ഇപ്പോൾ ഉപേക്ഷിച്ച മട്ടാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം ഊഴം എന്ന സിനിമയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട് എന്നാണ് ഏവരും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മമ്മൂക്കയെയും മോഹൻലാലിനെയും തുല്യ പരിഗണന നൽകി ശക്തമായ കഥാപാത്രങ്ങളിലൂന്നി തെന്നിന്ത്യയിലെയും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെയും പ്രമുഖ താരങ്ങളെ കൂടി ഉൾപ്പെടുത്തി ബിഗ് ബജറ്റിൽ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായി രണ്ടാം ഊഴം ഒരുക്കാനാണ് പുതിയ പദ്ധതി. എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് ഈ വാർത്ത പ്രേക്ഷകർ വരവേറ്റത്.